ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് നേടുകയാണ് സ്വപ്നമെന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നു മണി മാതൃഭൂമി ന്യൂസിനോട്. ബംഗ്ലാദേശ് പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ തന്നെ ടീമിൽ ഇടാൻ ലഭിച്ചത് ഞെട്ടിച്ചു കളഞ്ഞു. ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ സീനിയർ താരങ്ങളും അഭിനന്ദിച്ചു. ഇനി മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് നാഷണൽ ഡ്യൂട്ടി പോലെയാണ് എന്നും മലയാളിയുടെ മുത്തുമണിയായി മാറിയ മിന്നുമണി പറഞ്ഞു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച മിന്നുമണി, ഇന്ത്യൻ ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി താരം, അരങ്ങേറ്റ മത്സരത്തിലെ വിജയത്തിന് ശേഷമാണ് തിരികെ എത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ഇപ്പോൾ വീട്ടുകാരും കുറച്ച് ആൾക്കാരും പറയുന്ന മിന്നുമണിയായി, തിരിച്ചു വന്നപ്പോൾ എല്ലാവരും എല്ലാവരുടെയും മുത്തുമണിയായി മാറിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. ആദ്യം തന്നെ എന്താ പറയുക, ഞാൻ ഈ ഒരു ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം സംസാരിക്കാൻ എന്നെ പ്രാപ്തരാക്കിയ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഹാർഡ് വർക്ക് കൂടാതെ അവരുടെയും കൂടി ഒരു എഫേർട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ. ഒരു മികച്ച കളി പുറത്തെടുത്താലും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ കടമ്പയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് കളിക്കുന്ന ടീമിൽ ഇടം കിട്ടുക എന്നുള്ളത്. ബംഗ്ലാദേശിലെത്തിയപ്പോൾ ടീമിൽ ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലുമില്ല. ഒരുപാട് സീനിയർ താരങ്ങളുള്ള ടീമാണ്. അതേപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, എന്താ പറയുക, ഫസ്റ്റ് ലെവലിൽ തന്നെ ചാൻസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതെങ്കിലും ഒരു മാച്ച് എന്തായാലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പക്ഷേ ആദ്യ ലെവലിൽ തന്നെ കിട്ടും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, തുടർന്ന് വന്ന രണ്ട് മാച്ചസിലും കളിക്കാൻ പറ്റും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ഭയങ്കര എന്താ പറയുക, ഏതൊരു ആദ്യമായിട്ട് ചെല്ലുന്ന ഏതൊരു ക്രിക്കറ്ററെ സംബന്ധിച്ചാണെങ്കിലും എന്താ പറയുക, ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ ചാൻസ് കിട്ടാന്നൊക്കെ പറയുമ്പോഴത്തേനും വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞെട്ടിപ്പോയി. അതിനനുസരിച്ചുള്ള പ്രകടനവും മിന്നുമണിക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു. അതെ അതെ, തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും സീനിയേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോൾ എന്താ അവർ പറഞ്ഞത്? സീനിയേഴ്സ് കളി ടൂർണമെന്റ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞ് എന്താ പറയുക, ഒരു ആദ്യമായിട്ട് ടീമിൽ ഡെബ്യൂ ചെയ്യുന്ന ഒരു കുട്ടി ഇത്രയും നല്ല രീതിയിൽ ചെയ്തതിൽ എല്ലാവർക്കും വളരെ സന്തോഷം. എന്താ പറയുക, ടീമിന് എന്താ പറയുക, എല്ലാ കളികളിലാണെങ്കിലും ടീമിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനന്ദിച്ചു. ഇപ്പം പോകുന്നത് പോലെയല്ല തിരിച്ചു വരുമ്പോൾ, കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു താരമായിട്ടാണ് തിരിച്ചെത്തുന്നത്, ഉത്തരവാദിത്തം കൂടുമല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്താ പറയുക, ഇനി എന്താ പറയുക, നാഷണൽ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യൻ ടീമിനോടുള്ള ഉത്തരവാദിത്വം, എല്ലാവരോടും എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി. എന്താണ് സ്വപ്നം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്? എൻ്റെ ഒരു സ്വപ്നം എടുത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമായി കളിക്കണം എന്നാണ്. കൂടാതെ അതിനുശേഷം അങ്ങനെ സ്ഥിര സാന്നിധ്യമായി കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് സ്ക്വാഡിൽ കയറണം. അതേപോലെ ഏതൊരു ക്രിക്കറ്ററിനെയും സംബന്ധിച്ചുള്ള വലിയൊരു ഡ്രീമാണ് വേൾഡ് കപ്പ് എടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ ഡ്രീമും അത് തന്നെയാണ്. ഇന്ത്യക്ക് ഇതുവരെ കഴിയാത്തത് മിന്നുമണിയുടെ കഴിയട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങളാണ്, ആ സ്വപ്നങ്ങൾ എന്തായാലും നേടാൻ കഴിയും. അത് അതിന് അനുസരിച്ചുള്ള പ്രകടനമാണ് അരങ്ങേറ്റ ടൂർണമെൻറ്റ് തന്നെ നടത്തിയിരിക്കുന്നത്. ഇവനൊപ്പം അസരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.